തമിഴ്നാട്ടിൽ കൂടുതൽ കേന്ദ്രസേനയെ ഇ ഡി വിന്യസിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്ത. അതായത് കൂടുതൽ ഇടങ്ങളിലേക്ക് റെയ്ഡ് വ്യാപിക്കും, ഇല്ലെ കൂടുതൽ മന്ത്രിമാരിലേക്ക് റെയ്ഡ് എത്തുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഇന്നലെ മുതൽ തന്നെ വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അത് ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇ ഡി കൂടുതൽ കേന്ദ്രസേനയെ തമിഴ്നാട്ടിലേക്ക് വിന്യസിച്ചിരിക്കുന്നു. കാരണം ഇന്നലെ ഈ മന്ത്രി സെന്തിൽ ബാലാജിയുടെ ഓഫീസിൽ റെയ്ഡ് ചെയ്യാനെത്തിയപ്പോൾ, സെക്രട്ടേറിയറ്റ് വർക്ക് ചെയ്യുന്ന ഓഫീസിൽ റെയ്ഡ് ചെയ്യാനെത്തിയപ്പോൾ ആ സി ആർ പി എഫിനെ അവിടുത്തെ പോലീസുകാരും ഹോംഗാർഡും ഒപ്പം തന്നെ നേതാക്കന്മാരും ഒക്കെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ തടയുന്ന സാഹചര്യം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ കേന്ദ്രസേനയെ ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് വിന്യസിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ മന്ത്രിമാരിൽ അറസ്റ്റിലേക്ക് പോകുമോ എന്നുള്ള കാര്യവും ഉയർന്നു വരുന്നുണ്ട്. കാരണം ഒരു വലിയ നിര തന്നെയുണ്ട് അഴിമതിക്കാരായ മന്ത്രിമാർ ഡി എം കെ സർക്കാരിൽ. കരുണാനിധിയുടെ കുടുംബത്തിനെതിരെ പോലും വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളാണ്, 100 കോടിയുടെയൊക്കെ അഴിമതി ആരോപണമാണ് അണ്ണാമലൈ ഉന്നയിച്ചത്. ഏതായാലും അത്തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുമ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് റെയ്ഡ് നടക്കുമോ എന്നൊന്നും വ്യക്തമല്ല. ഏതായാലും അനുനിമിഷം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയവും ഇല്ലെ രാഷ്ട്രീയ കാലാവസ്ഥയും ഒപ്പം തന്നെ റെയ്ഡുകളും മറ്റും. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത, 6 ഇടങ്ങളിൽ ഈ റെയ്ഡ് നടത്തുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.